നമസ്കാരം. മെയ്യാർ പെറ്റൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലപ്പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും കടലപ്പായസം നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ട്രഡീഷണലായിട്ട് കടലപ്പായസമൊക്കെ വെക്കുന്നത് കടലപ്പരിപ്പ് ആദ്യം എടുത്തൊന്ന് നെയ്യിൽ ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം അത് വേവിച്ച് ആട്ടുകല്ലിലോ അരകല്ലിലോ ഇട്ട് ഒന്ന് ചതച്ച് വീണ്ടും നെയ്ക്കകത്തൊന്ന് വഴറ്റിയെടുത്ത് ഒന്നും രണ്ടും മൂന്നും പാലൊക്കെ ഉപയോഗിച്ചിട്ടാണ് കടലപ്പായസം ചെയ്യുന്നത്. എന്നാൽ അതേ ടേസ്റ്റോടുകൂടി നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കടലപ്പായസം ചെയ്തെടുക്കാം. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ഞാനിവിടെ 240 ml ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ കുതിത്തൊന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് കഴുകിയെടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു നുള്ള ഉപ്പും കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാം. ഞാനൊരു 3 വിസിൽ വരെ വേവിച്ചിട്ടുള്ളൂ, അപ്പോഴത്തേക്കും നമ്മുടെ കടലപ്പരിപ്പ് വെന്തിരിക്കും. അതേ സെയിം കപ്പിന് കടലപ്പരിപ്പ് എടുത്ത് അതേ സെയിം കപ്പിന് ഞാനൊരു 1.5 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിൽ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അതേ കപ്പിൽ തന്നെ ഞാനൊരു 1/2 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. അതും ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കണ്ടില്ലേ, 3 വിസിൽ കേട്ടതേ ഉള്ളൂ നമ്മുടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഞാൻ ഒരു ചെറിയ ബൗള് കടലപ്പരിപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പായസം ആക്കുന്നോണ്ടേ, ഇടയ്ക്ക് പായസം കുടിക്കുന്നതിനെ ഇടയ്ക്കൊന്ന് കടല കഴിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് 1 കപ്പ് കടല എടുത്ത് മാറ്റി വെച്ചേക്കുന്നത്. ബാക്കി കടല നമുക്ക് ഉരുക്കിയെടുത്ത ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമ്മൾ കടല വേവിച്ച അതേ കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച കടലപ്പരിപ്പും ഇട്ട ശേഷം നമ്മൾ എടുത്തു വെച്ച 2/2 പാലും ഒഴിച്ചിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൊണ്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 1/2 പാൽ ഒഴിച്ച് കൊടുത്തിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1 മുറി നാളികേരമാണ് ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. അതിൻ്റെ 1/2 പാല് എടുത്തിട്ടുണ്ട്. നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തിടാനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് 1 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിങ്ങയും കൂടെ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റാണ് ഈ കടലപ്പായസം. എൻ്റെ കുട്ടികൾക്കും അതുപോലെ വളരെ ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം. പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.